ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ദി ഷോ. ഇന്നിപ്പോൾ റിയാലിറ്റി ഷോകളിലൂടെയും ഒക്കെ നമ്മൾ എല്ലാവരും നമ്മുടെ ഫേസ് ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കപ്പിളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. മിഥുൻ ജയരാജ് ആൻഡ് ഇന്ദു പ്രസാദ്, വെൽക്കം ടു ദി ഷോ. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഓക്കെ, അപ്പോ എങ്ങനെയുണ്ട്, സുഖമാണോ? അപ്പോ എന്തിന്റെ അവസ്ഥ? അതാണ് ഫസ്റ്റ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കേണ്ട അവസ്ഥ. കഷ്ടപ്പാടുകളില്ല, സേഫാണ്. കാരണം ഇപ്പം ബാക്കിയുള്ള ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്താ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് അത്ര നല്ല മറുപടികളല്ല കിട്ടാറ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര സേഫ് ആണ്. ഓക്കെ, സ്റ്റേജസും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഏത് സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ മിക്കവാറും മിഥുൻ്റെ ഒരു ഫേസും ഇന്ദുവിൻ്റെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ കണ്ടുതുടങ്ങിയത് ഒരു ഒരു എന്താ പറയുക, മിസ് ചെയ്ത മിസ് ചെയ്ത ഭയങ്കരമായിട്ട് മിസ് ചെയ്യേണ്ടി. സ്റ്റേജ് കയറി നിൽക്കുമ്പോൾ ഒരു ഒരു ആൾക്കാരുടെ ഒരു എനർജി ഇല്ലേ, ഒന്നുകിൽ കൂവല് അല്ലെങ്കിൽ കൈയില് രണ്ടെന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടല്ലോ. പക്ഷെ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കാരണം ലാസ്റ്റ് ഷോ ദുബായിൽ പുറത്തായിരുന്നു ചെയ്തത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഷെറീഖ, സിത്തു, ഞാൻ എല്ലാരും കൂടെ ഉള്ള സ്റ്റേജ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ടക്ക് നടന്നിട്ട് കംപ്ലീറ്റ് കട്ടായി. കാരണം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. പിന്നെ സ്റ്റേജ് കേറിയിട്ടില്ല. അപ്പൊ അത് പിന്നെ ഓൺലൈനിൽ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് മിസ് ചെയ്യുന്നത് ആ കൈയടിയുടെ ഒരു ശബ്ദമാണ്, അല്ലെങ്കിൽ ആൾക്കാരുടെ റെസ്പോൺസ് ഇല്ലേ, ആൾക്കാരുടെ ഒന്ന് നേരെ മുഖത്ത് നോക്കിയിട്ട് അവര് ഇഷ്ടാവുണ്ടോന്ന് ഇങ്ങനെ നോക്കി മനസ്സിലാക്കുന്നത് ഭയങ്കര. ലൈവ് പൾസ് കിട്ടുന്ന ഒരു ഇത് ശരിക്കും ഒരിത്തിരി കുറയുന്നുണ്ട് അല്ലേ. ഓക്കെ, അതാണ് മിസ് ചെയ്യുന്നത്. ലാസ്റ്റ് എപ്പോഴായി ദുബായിലെ ഷോ? എപ്പോഴായിരുന്നു ഫെബ്രുവരി. ഒരു കൊല്ലം ആവുന്നു. അപ്പൊ ഒരു കൊല്ലത്തെ ആനിവേഴ്സറി, ആ ഒരു ഷോ ചെയ്ത ആനിവേഴ്സറിയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് കുഞ്ഞല്ലേ ഇത് പറയണ വലിയ ഷോ, സ്റ്റേജ് പ്രോപ്പർ ഒരു സ്റ്റേജിൽ നിന്ന് ചെയ്യണത്. ഓക്കെ, ആ ഒരു ടൈമാണ് അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റിയാലിറ്റി ഷോസിലൂടെ ഒരു ജീവിതം മാറി മറിഞ്ഞ രണ്ടുപേര് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെ. ആൻഡ് ഇപ്പോ നോക്കിക്കഴിഞ്ഞാല് ഗ്രൂമേഴ്സ് ആയിട്ട് ഉണ്ട്, ശരിക്കും അപ്പായിലേക്ക് ഗ്രൂമേഴ്സ് ആയിട്ടും ഉണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഈ മറ്റ് കുട്ടികൾ, കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് എന്താണ് ഒരു എന്താ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളെ ഒരു ഗ്രൂമറായി കിട്ടുമ്പോൾ? ഒരു പാനിക്ഡ് സിറ്റുവേഷൻ ഒക്കെ വരില്ലേ, ഒരു ടെൻഷൻ ഒക്കെ വരുമല്ലോ. എനിക്ക് ഇപ്പറഞ്ഞ ഞാൻ ഇങ്ങനെ റിയാലിറ്റി ഷോയിലൂടെ വന്നതാണ്. അപ്പൊ ഞാൻ അവരോട് ഇപ്പൊ നമ്മള് പറയണ നമ്മുടെ എക്സ്പീരിയൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം വരുമ്പോ എടാ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത്. എനിക്ക് പൊതുവായിട്ട് പറഞ്ഞിട്ട് ശീലമുള്ളു. അപ്പൊ ഇൻഡിവിജ്വലി എന്ത് പറയണമെന്ന് ഇവിടെ ചോദിക്കണം. കാരണം അല്ല, ഓരോരുത്തരോട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻഡിവിജ്വൽ ഇതില്ല, എല്ലാരും കൂട്ടത്തിൽ ഇങ്ങനെ ഉള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരാളെ പേഴ്സണലി ട്രെയിൻ ചെയ്യാന്നുള്ളത് കുറച്ചും കൂടെ ക്ഷമ വേണ്ടേ, ഒരാളെങ്ങനെ നോക്കി കൂട്ടത്തിൽ ക്ഷമ പിള്ളേർക്കാ. വീട്ടിലും ഇത്തിരി ക്ഷമ കൂടുതൽ? എനിക്ക് ക്ഷമയെന്ന് എല്ലാരും പറയുന്നു, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നൊന്നും അല്ല അങ്ങനെ. ഓക്കെ, ആണോ? ശരി. അപ്പോ ഞാനൊരു ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാൻ വെച്ചാൽ മിഥുൻ്റെ ഒരു സിംഗിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി സമാധാനപൂർവ്വമായിട്ട് അങ്ങനെ ഒരു ഗസൽ മൂഡ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കാണുന്നൊരാളാണ് സ്റ്റേജില്, പാട്ടിന് മാത്രമാണ് അല്ല. അപ്പൊ ഒരു പാട്ട് പാടാനോ പാട്ട് കമ്പോസ് ഒക്കെ ചെയ്ത ആളാ. ഈ സമയത്തൊക്കെ സാധാരണ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ കുറച്ച് മൂഡ് അല്ലെങ്കിൽ ഒരു സാധനം വരാൻ വേണ്ടിട്ട് മാറിയൊക്കെ നിൽക്കുന്ന പോലെ അതുപോലൊരു ആളാണോ മിഥുൻ? ആരും അങ്ങനെ അധികം ശല്യം ചെയ്യുന്നത് ഇഷ്ടമല്ല. ആ ഒരു സ്പേസിലേക്ക് പോയിട്ട് ഞങ്ങൾ ആരും അങ്ങനെ ചെയ്യാറില്ല. മോള് പോലും അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആണ്. എന്തെങ്കിലും കമ്പോസ് ചെയ്യുകയാണെങ്കിലോ പാടുകയാണെങ്കിലോ ഒരു നോട്ടം ഇങ്ങനെ നോക്കും, അതിലെല്ലാം മനസ്സിലാക്കിക്കൊള്ളാം. വീട്ടിലും ഈ ഒരു മൊത്തത്തിൽ ഒരു മ്യൂസിക്കൽ വൈബാണ് അല്ലേ. ശരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുന്നതും നിങ്ങൾ സെറ്റ് ആവുന്നതും ഒക്കെ കോളേജ് ടൈംസിൽ നിന്ന്? ഒരുമിച്ച് ഒരേ ബാച്ചിൽ പഠിച്ചാൽ? അല്ല, എന്റെ സീനിയർ ആയിട്ട് പഠിച്ചത്. പിന്നെ പഠിപ്പിച്ചു. ഇപ്പൊ മോള് ദക്ഷിണ അല്ലേ, മോളുടെ ഒരു സോങ് ഒക്കെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒന്ന് വരല്ലേ, ഞാൻ ജാക്സൺ അല്ലേ. അത് ചുമ്മാ പറഞ്ഞ പോലെ ശ്രുതി ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക്. അപ്പം ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ ചെയ്യണത് അങ്ങനെ കിട്ടണം. അങ്ങനെ കിട്ടുന്ന കേട്ടോ, ഈ നീർക്കോലി കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കുന്നതിനേക്കാളും അമ്മയ്ക്കുണ്ട്. അമ്മ ഈ പറഞ്ഞ പോലെ അമ്മയാണ് പഴയ പാട്ടുകൾ ഫുള്ള് അവളെ പഠിപ്പിച്ചിരുന്ന്. സുശീലാമ്മയുടെ ഒക്കെ പണ്ടത്തെ പാട്ടുകൾ ഉണ്ടല്ലോ, അത് കണ്ടിന്യൂസ് ആയിട്ട് കേൾപ്പിക്കും. അങ്ങ് അമ്മയാണ് അവളുടെ ശരിക്കും ട്രെയിനിങ് ചെയ്യുന്നതെന്ന് വേണേ പറയാം. ഞങ്ങള് അത്യാവശ്യം കറക്ഷൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും, പഠിപ്പിക്കുന്നല്ലാതെ പാട്ട് കേൾപ്പിക്കുന്നത് കൂടുതൽ അമ്മയാണ്. ഇന്നാളെ ഞാൻ ഇതില് ട്രാവൽ ചെയ്യുമ്പോ റേഡിയോയിലും മറ്റേ പഞ്ചതന്ത്രം അത് കേട്ടു, എനിക്കറിയാലോ കൂടെ പാടണ്ടായിരുന്നു. അപ്പൊ ഞാനത്
കൊറേ പഴയ പാട്ടാണ്, എന്തായാലും കേട്ടിട്ടുണ്ടാവില്ല എന്നുള്ള ധാരണയില്ല. ഇല്ല, അമ്മ അതൊക്കെ കേൾപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എത്ര വയസ്സായി മോക്ക്? 7 വയസ്സായി. ഓക്കെ. ആൻഡ് ഇന്ദു ഒരു ശരിക്കും പറയുന്ന മ്യൂസിക് ടീച്ചറാണ് അല്ലേ? നല്ലോണം പാട്ട് പഠിച്ച ഒരാളാണ് ഇപ്പുറത്തിരിക്കുന്നത്. രണ്ടുപേരും പഠിച്ചതിനെ പറ്റി ഞാൻ കൂടുതൽ വയ്ക്കുന്നില്ല. അപ്പൊ മോളെ പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പഠിപ്പിക്കും, അത് വേറെ ആളത്തേക്ക് ഇടും, എന്താ ചെയ്യാ? ആക്ച്വലി ഇപ്പൊ ഞങ്ങൾ വേറെ ആളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടായിരിക്കുന്നത്. എന്റെ ക്വസ്റ്റ്യന് മുന്നേ തന്നെ തീരുമാനങ്ങളാക്കി വന്നിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ വീട്ടിലിരിക്കുമ്പോ ഞങ്ങള് പറഞ്ഞേക്കാട്ടിലും കൂടുതല് വേറെ ആള് ഒരു ടീച്ചർ പറഞ്ഞ ആള് കുറച്ചുകൂടെ അനുസരിക്കുന്നത് തോന്നിട്ട. ഞങ്ങൾ പറയുമ്പോ എനിക്കാണെങ്കിലും മറ്റുള്ള കുട്ടികളുടെ അടുത്തുള്ള ഒരു ക്ഷമ അവളെ പഠിപ്പിക്കുമ്പോ ഇല്ല. എനിക്ക് റെക്കോർഡിംഗ് ആണെങ്കിലും അങ്ങനെ, ഇപ്പൊ വേറെ ആള് റെക്കോർഡ് ചെയ്യുമ്പോ എനിക്ക് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എന്ന് പറയും, പക്ഷെ ആളുടെ അടുത്ത് എനിക്ക് അത്ര ക്ഷമയില്ല. നിനക്ക് പാടിക്കൂടെ എന്നുള്ളതല്ലേ, നിനക്ക് അതിന് പറ്റുമല്ലോ, പിന്നെ എന്താ നീ കളിക്കുകയാണെന്നുള്ള പോലത്തെ ഒരു ഇത് വരുമെന്നുള്ളൂ. വെറുതെ എന്തിനാ അതിന് ചീത്ത മേടിപ്പിക്കണം? അതുകൊണ്ട് വേറെ നല്ലൊരു ടീച്ചർ എടുത്താക്കി. ഞങ്ങളെ ഫ്രണ്ട് തന്നെയാണ് ശ്രീദേവി എന്ന് പറഞ്ഞിട്ട്, അവരടുത്ത് എപ്പോ പഠിക്കണം. അടിപൊളി, നന്നായിട്ട് പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറുകളാണ്. വേറെ ആളെ അങ്ങനെയല്ല, എന്താ പറയാ, ഞങ്ങള് ട്രെയിനിങ് ചെയ്യിക്കണ്ട്, പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ദിവസം 1 മണിക്കൂർ പഠിപ്പിക്കും. പിയാനോ ക്ലാസ് ഉണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ചെയ്യിപ്പിക്കും. അല്ലാതെ ചിട്ടയായിട്ടുള്ള ക്ലാസ്സാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളെടുത്തിരിക്കുമ്പോഴത്തേക്കും ക്ഷമയില്ല. അത് ശരിയാട്ടോ, നമ്മൾ തന്നെ ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഒത്തിരി ഫ്രീഡം സ്പേസ് കൊടുത്തിട്ട് വേണ്ട ആ ഒരു സാധനമൊക്കെ വരും. ചിലപ്പോ പാടിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ എനിക്ക് മൂടില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനേക്കാളും അവൾക്കും തിരിച്ചങ്ങനെയായിരിക്കും, അച്ഛനും അമ്മയാണല്ലോ. അപ്പൊ ആ ഒരു വേറൊരു ടീച്ചർ ആകുമ്പോഴത്തേക്കും ഒരു ഒരു അടങ്ങി എങ്ങനെയെങ്കിലൊക്കെ ഇരുന്ന് പഠിച്ചോളും ആ ഒരു ഇതുണ്ട്. ഓക്കെ. അപ്പൊ മേ ബി എല്ലാരും ഒരു സംഗീതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കഴിവുകളുള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ സ്റ്റേജിൽ വരുമ്പോഴേ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ടി വി സ്ക്രീനിൽ രണ്ടുപേരും ഒന്നിച്ച് കാണുന്നുണ്ട്, ഇടയ്ക്ക് മോളും ഒക്കെ വന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യം ഒരു ഹാപ്പി ആയിട്ട് കയറി ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വൈബും കാര്യങ്ങളൊക്കെ വീട്ടിനകത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ഫോഴ്സ്ഫുള്ളി നോക്കുന്നതാണോ ഓട്ടോമാറ്റിക് സംഭവിക്കുന്നതാണോ? അറിയാതെ വരുന്നില്ലേ. വീട്ടിൽ ബേസിക്കലി നമ്മളെല്ലാരും നമ്മൾ തന്നെയാണ്. അതിനകത്ത് സിംഗേഴ്സിന് ഒരു സാധനം ഇല്ല. ഇല്ല, നമ്മള് പണിയെടുക്കുമ്പോ മാത്രമാണ് അത്, അല്ലെങ്കിൽ പാടുമ്പോ അപ്പൊ മാത്രല്ലേ നമ്മള്, അല്ലെങ്കിൽ മ്യൂസിക് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മള് സാധാരണ ആൾക്കാരാണ്. ഓക്കെ, ശരി. ഇനി കമ്മിങ് ബാക്ക് ടു ദി റിയാലിറ്റി പ്ലാറ്റ്ഫോംസ്. ഓക്കെ, ഈ റിയാലിറ്റി പ്ലാറ്റ്ഫോംസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഷോസ് നടക്കുമ്പോൾ ഒരു ടെൻസ്ഡ് മൊമെന്റ്സ് ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഡും എന്നൊക്കെ പറഞ്ഞിട്ട് എലിമിനേഷൻ സ്റ്റേജസ് ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കയറി പോകുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ കോമ്പീറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം മിഥുൻ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് വന്ന ഒരാളാണ്. അപ്പം നമുക്ക് നോക്കാം നജീം അർഷാദ്, അങ്ങനെ മുന്നോട്ട് നമ്മൾ ബാക്കിലേക്ക് നോക്കണം. ഒരുപാട് പേരുകൾ ഉണ്ടെങ്കിലും ഒത്തിരി പേരുകൾ ഇന്ന് കേൾക്കുന്നില്ല. ഇപ്പം ഈ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു അഡ്വൈസ് പോലെ ഇന്നത്തെ പിള്ളേർക്കും ആ ഒരു ടെൻഷൻ ഉണ്ടോ? അഡ്വൈസ് എന്ന് പറയാനൊന്നും നമ്മളൊന്ന് അങ്ങനെ ആലോചിക്കേണ്ട. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ജെനുവിൻ ആയിട്ട് അതിന് അത്രയും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് വിടാണ്ട്. ഇപ്പം എനിക്ക് ആദ്യത്തെ പടം ഞാൻ പാടിയത് 2011 2016 ഗ്യാപ്പ്. അത് ഒന്നുള്ളത് 10 ആവണത് ഏകദേശം 2019 എങ്ങാണ്ടാണ്, 2019 ഒറ്റ വർഷം 6-7 പാട്ട് അടുപ്പിച്ച് പാടി. സോ ആ ഗ്യാപ്പില്ലേ, ആ ഒരു 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 ഗ്രാഫ് ഒന്ന് പൊങ്ങി വരാൻ എനിക്കെടുത്തത് മേ ബി അത്രയും സമയം എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇതുപോലെയാണ്, ചിലർക്ക് വേഗം നടക്കും, അത് ഡിപ്പെൻസ് ഓൺ. പക്ഷെ എന്താ എനിക്ക് തോന്നുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രതീക്ഷ വിടാണ്ടിരിക്കുക, അല്ലെങ്കിൽ ട്രൈ ചെയ്യണത് നിർത്താണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കീപ് ട്രൈയിങ് എല്ലാ സ്ഥലത്തും പറയണ പോലെ അല്ലേ? അതെ, കീപ് ട്രൈയിങ് മാത്രമല്ല നമ്മള് വർക്ക് ചെയ്യണത് നിർത്താണ്ടിരിക്കുക, അപ്ഡേറ്റ് ആയിരിക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. എപ്പോഴും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ശരിക്കും ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇന്ദുവിനോട് ചോദിക്കുന്നത് ആസ് എ ഗ്രൂമർ, ഇൻഡിവിജ്വലി ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്ന ഇപ്പൊ പ്ലേ ബാക്ക് സിംഗിങ് എന്ന ഒരു പ്രതീക്ഷ അല്ലെ സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും ആൾക്കാർ വരുന്നത്. ആൻഡ് പ്ലേ ബാക്ക് സിംഗിങ് വിട്ട് കഴിഞ്ഞിട്ടും വേറൊരു ലോകമുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾ ഡയറക്ട് ചെയ്യാറുണ്ടോ? കാരണം ആൽബംസ് ആണെങ്കിലും സ്വന്തമായിട്ടുള്ള വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ കവർ സോങ്സ് ഒരുപാട് കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ അതിലും കൂടെ ട്രൈ ചെയ്യൂന്ന് പറഞ്ഞോട്ട് നിങ്ങൾ എപ്പോഴും ട്രെയിൻ ചെയ്യാറുണ്ടോ? എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള പാക്കേജ് ആണല്ലോ. ഓക്കെ, അവര് വരുമ്പോ വരുന്നത് നമ്മുടെ അടുത്ത് കുറെ കൺഫ്യൂഷൻസ് ആയിട്ടായിരിക്കും. എങ്ങനെയാ ഒരു പാട്ടിനെ സമീപിക്കേണ്ടത്, എങ്ങനെയാ പാടേണ്ടത്, ഇതൊക്കെ അവര് ഗ്രാജുവലി പഠിച്ച് അവര് തന്നെ തന്നെ സ്വയം എന്താ പറയാ പര്യാപ്തത നേടിക്കൊണ്ട് ചെയ്യും. കവേഴ്സ് ഒക്കെ ചെയ്യുമ്പോ നമ്മൾ അതിനുള്ള സജഷൻസ് ഒക്കെ കൊടുക്കും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന മെയിൻ ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മള് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം വേറൊരാളുടെ വഴി, ആ വഴി കൂടെ ഞാൻ നടന്നാ എനിക്ക് ശരിയാവും, അങ്ങനെ ചിന്തിക്കാണ്ട് സ്വന്തം വഴി കണ്ടുപിടിക്കാൻ പറയും.
അപ്പൊ അവനവന്റെ വോയിസ് അത് എവിടെയാണോ സ്ട്രോങ് പോയിന്റ്സ് അത് മാത്രം വെച്ച് അല്ലെങ്കിൽ അങ്ങനെ വീക്ക് ആയിട്ടുള്ള ഏരിയ ഒന്ന് കവർ ചെയ്ത് ക്ലിയർ ചെയ്ത് അങ്ങനെ പോകാൻ പറയല്ല. ഓക്കെ, അപ്പോ ഈ ഒരു അഡ്വൈസാണ് മേ ബി എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നതും അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പാട്ടിൻ്റെ ഒരു ലോകം, ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് എന്നൊരു വാക്ക് കയറി വന്നു തുടങ്ങി. അതെ, നല്ലൊരു പാട്ട് പാടാനുള്ള കഴിവ് മാത്രം പോരെ, അത് മതിയോ എന്ന് പറഞ്ഞിട്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. ശരിക്കും ഇന്ന് ശരിക്കും അത് മാത്രം മതിയോ, അത് മാത്രം കൊണ്ട് നടക്കോ? ബേസിക്കലി ഇത് എന്റർടൈൻമെന്റ് ഫീൽഡാണ് അല്ലേ, ഒരു എന്റർടൈനിങ് കൂടിയാണ്. അപ്പം നമ്മൾ ആൾക്കാരെ ആസ്വദിപ്പിക്കുക എന്നുള്ളതാ. ഇറ്റ് ഡസന്റ് മീൻ വി ഹാവ് ടു ഡാൻസ്, പക്ഷെ യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് അല്ലേ. മുമ്പിൽ ഇരിക്കുന്ന ആൾക്ക് എന്താ വേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് പാടിയാൽ ചിലപ്പോൾ അവിടെ അതായിരിക്കില്ല വേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ എന്താണോ വേണ്ടത് അത് നമ്മൾ ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ചെയ്യാന്നതാ എപ്പോഴും ഷോസ്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഞാൻ ഷോസ് ചെയ്യുമ്പോഴും ആൾ എപ്പോഴും ചോദിക്കും എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഓക്കെ ആണോ, എന്താ വേണ്ടത്. അപ്പം കൊള്ളില്ലെങ്കിൽ ഇത് വേണ്ട, ഇത് ഇത് വേണം എന്ന് പറയും. അപ്പൊ നമ്മൾ അത് പാടുമ്പോൾ അവരെ ഹാപ്പി, അവരെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. അതാണ് എന്റർടൈനേഴ്സ് അല്ലേ, നമ്മുടെ ജോലി അവരെ എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആസ് എ ഗ്രൂമർ ഇന്ദു, ഇപ്പൊ അവരുടെ അടുത്ത് നമ്മുടെ ഡ്രസ് ലുക്സ് ഇങ്ങനത്തെ സാധനങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരു അഡ്വൈസ് എപ്പോഴും നിങ്ങൾ കൊടുക്കാറുണ്ടോ? പിന്നെന്താ, ആണോ ചിലവര് നമ്മളെ സിറ്റുവേഷന് ചേരാത്ത ഡ്രസ് ആയിരിക്കും ഇട്ടിട്ട് വരണേ. ഓക്കെ, അപ്പൊ അതിന് അനുസരിച്ചിട്ടുള്ള നേരത്തെ ഞങ്ങൾ ഗ്രൂമിംഗ് സെഷനിൽ അതൊക്കെ ഡിസൈഡ് ചെയ്യും, ഏത് ഡ്രസ്സാ വേണ്ടത്, ഏതാണ് ഈ പാട്ടിന് ഇത് ഷൂട്ട് ആവുന്നത്, അതൊക്കെ തീരുമാനിച്ചിട്ടാണ് അവര് തട്ടിൽ കയറുന്നത്. ഓക്കെ, ഈ ചിലര് ഡാൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഡാൻസിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു, എന്നാലും കുറച്ചൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യും. ഡാൻസ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു, അത് ഓരോരുത്തരുടെ കഴിവ് പോലെയാ. ചിലർ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, ആൾക്കാരെ എന്റർടൈൻ ചെയ്യുക, അതാണ് അൾട്ടിമേറ്റ്ലി. ഓക്കെ, ചിലർക്ക് അത് ഭയങ്കര ടാലന്റ് ആയിരിക്കും, നല്ല ഉഗ്രം പെർഫോമൻസ് ഉണ്ട്. ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു ഡാൻസ് ചെയ്ത് അങ്ങനെ കഴിവില്ല എനിക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചറിയാനും തുടക്കത്തിലുണ്ടായിരുന്നില്ല, പക്ഷെ അതിപ്പോ ഈ പറഞ്ഞ പോലെ ഐ തിങ്ക് ഐ കൻ ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടു ബി എ ഗുഡ് പെർഫോമർ യു ഷുഡ് ബി മൾട്ടി ടാലന്റഡ് അല്ലേ, ഇൻ ഷോർട്ട്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു റിക്വസ്റ്റ് ആണ്, ആ പാട്ടൊന്ന് പാടണം, കാട്ടിലെ പാൽമുളം. അത് ഭയങ്കര വൈറലായി, ഭയങ്കരമായിട്ട് ഞാനും ഒക്കെ ടി വി കൂടെ കേട്ടൊരു പാട്ടാണ്. പണ്ട് റിയാലിറ്റി ഷോയിൽ പാടിയതാണ്, പണ്ട് എന്നോ പാടിയതാ, പക്ഷെ ചില സമയത്ത് നന്നായിട്ട് പാടി, അതെങ്ങനെ കിടക്കുന്നേ, അതാ പാടിയതേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഈ അടുത്ത് അതിനുശേഷം പാടിയത് മാത്രമല്ല, ഇതവിടെ കിടക്കും, അതൊന്ന് പാടി തുടങ്ങാം. നോക്കാം, അതീ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്ന്, ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് ഓഫ്കോഴ്സ് അദ്ദേഹത്തിന്റെ അടുത്ത് ദക്ഷിണാഭിസ്വാമിയുടെ അടുത്ത് പഠിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പാടാം. കാട്ടിലെ പാൽമുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ, കാട്ടിലെ പാൽമുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും, കാട്ടിലെ പാൽമുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി പണ്ടെന്നോ പാടിയതാ, തപ്പി പിടിച്ച് പൊക്കിയെടുത്ത് ഒന്നുകൂടെ പാടിച്ചതാട്ടോ. അല്ല, മിഥുൻ പാടുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ? എനിക്കോ എപ്പോഴും പാടി കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട്. അയ്യോ, അങ്ങനെ ചോദിക്കല്ലേ, അങ്ങനെ ചോദിച്ചാൽ എന്താ പ്രശ്നമുണ്ടോ? കൺഫ്യൂഷൻ ആയി പോവോ? അത് ഒരുപാട് ഇല്ല, എനിക്ക് എൻ കാതലേ പാടുന്നേക്കാൻ ഭയങ്കര ഇഷ്ടം. ആണോ? എന്നെ എൻ കാതലേ മിഥുന് വേണ്ടിട്ട് ഇന്ദു ഒന്ന് പാടിക്കൊടുക്കും. അല്ല, അത് എപ്പോഴും കേൾക്കുന്ന പാട്ടല്ലേ, തിരിച്ചൊന്നു എന്നാ വേറെ ഓപ്ഷൻ തരികയാണ്. ചോയ്സ് സ്വിച്ച്. ഞാൻ പണ്ടത്തെ എം ജെ ജയചന്ദ്രൻ സാറിന്റെ ഒരു പാട്ട് പാടാം. ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ, ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ, മിഴിവാനിൽ തിരിനീട്ടും മനസ്സു നീർത്തുന്ന പൂമെത്തയിൽ ഉറങ്ങാൻ
അല്ല ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളാരാ നല്ല പാട്ടുകാരൻ അല്ലെ നല്ല പാട്ടുകാരൻ എന്ന് ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും? എന്റെ ബെസ്റ്റ് സിംഗർ. ഓഫ് കോഴ്സ് അങ്ങോട്ട് കൊടുക്കും, ഞാൻ അങ്ങോട്ട് പറയും. നമുക്ക് ആ സമയത്ത് ആരെന്നുള്ളതാണ്, ആ അഞ്ചു മിനിറ്റിൽ ഇപ്പം ഒരാളുടെ ഒരിക്കലും മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ കൂട്ടത്തില് മേ ബി ഞാനാണ് കുറച്ച് കൂടുതൽ സ്റ്റേജിൽ പെർഫോം ചെയ്യണത്, പക്ഷെ എനിക്കൊരിക്കലും ആളുടെ ക്ഷമയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീച്ചിങ്ങോ എനിക്ക് പറ്റിയെന്നില്ല. ഓരോ സ്ട്രോങ് പോയിന്റാണ് മനസ്സിലായി. എനിക്ക് ബേസിക്കലി ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, കാരണം നിങ്ങളിപ്പോൾ ഗ്രൂമേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, അതെ നിങ്ങൾ സ്റ്റേജിൽ കൂടെ കയറി വന്ന ആൾക്കാരുമാണ്. പക്ഷേ ചില സമയത്ത് ജഡ്ജ്മെൻ്റ് ഒക്കെ പറയുമ്പോണ്ടല്ലോ, കുറേ ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ ഇതെന്നല്ലേ ഞാനും പാടിയേ എന്നൊരു ഡൗട്ട് ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തോന്നാറുണ്ടോ? ഓഫ് കോഴ്സ്, നമ്മളീ പറഞ്ഞ പോലെ ഏറ്റവും ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള പണിയാണ്, കാരണം നമുക്ക് അറിയാം നമ്മൾ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മളും കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള തെറ്റുകളാണ് ഇവർ വരുത്തുന്നത് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം പലവർക്കും ഇപ്പം ഫൈനലില് വിന്നർ ആയത് 0.5 മാർക്കിന്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഭയങ്കര കണിശമായിട്ട് അല്ലെങ്കിൽ അത്ര പിൻ പോയിന്റ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് ചെയ്യണത് ഭയങ്കര സന്തോഷത്തോടെ അല്ല ഒരിക്കലും, കാരണം നമുക്കറിയാം ഇത് ആസ് എ ഹ്യൂമൻ നമ്മൾ സ്റ്റേജിൽ തെറ്റുവരുത്തും, തെറ്റുവരുത്താണ്ടിരിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ പറഞ്ഞ പോലെ എസ് പി ബി സാറോ അല്ലെങ്കിൽ ആ ലെജൻസിന് ഓക്കെയാണ്, നമ്മൾ സാധാരണ മനുഷ്യന്മാര് ഡെഫിനറ്റ്ലി സ്റ്റേജിൽ തെറ്റുകൾ വരുത്തും, പിച്ച് ഔട്ടുകൾ പാടും. അപ്പൊ അതിരുന്നിട്ട് നമ്മൾ പറയേണ്ടി വരുന്നത് കാരണം ആ കോമ്പറ്റീഷൻ അങ്ങനെയായതുകൊണ്ടാണ്. സങ്കടം ഉണ്ടാവും, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും. പെർഫോം ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു വിധി കേൾക്കുമ്പോൾ ഒരു ജഡ്ജ്മെന്റ് കേൾക്കുമ്പോൾ നമുക്കും ഈ പറഞ്ഞ ഒരു ഇത് വരില്ല, ഇത് ഞാൻ തെറ്റിച്ചായിരുന്നോ ഇതോ ഇത് ശരിയായിരുന്നോ? അല്ല, ഒരിക്കലും തെറ്റിച്ചത് അല്ലാണ്ട് ഒരാളും പറഞ്ഞു തന്നിട്ടില്ല, തെറ്റിച്ചത് തെറ്റാണെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അത് ഓഫ് കോഴ്സ് അത് നമുക്ക് പറയാം. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന കുട്ടികൾക്കും അവര് ഭയങ്കര സെൻസുള്ള മ്യൂസീഷ്യൻസ് ആണ് ഓരോരുത്തരും, ബ്രില്യൻ മ്യൂസീഷ്യൻസ്. അപ്പൊ അവർക്കും അറിയാം നമ്മൾ ചെയ്യണത് ജോലിയാണെന്നും. അവര് ഒരാൾ ഈ പറഞ്ഞ പോലെ എന്റെ മാർക്ക് എന്തിനെ കുറിച്ചെന്നും ഒരാൾ നമ്മളോട് ചോദിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഇതിന് ശേഷം പരിഭവങ്ങളും പരാതികളും ഒന്നും ബിഹൈൻഡ് ദ സ്റ്റേജ് പോണില്ല. ഇപ്പൊ അതാണ് പ്രശ്നം, എന്റെ വീട്ടിൽ നിന്ന് പോണില്ല. ആണോ? ഓക്കെ. അപ്പോ സിംഗിങ് കപ്പിളാണ് ഇപ്പോ നിങ്ങൾ രണ്ടുപേരും. അപ്പോ പണ്ട് തൊട്ടേ ഈ പ്രേമിച്ച് അങ്ങനെ വന്ന് കല്യാണത്തിലേക്ക് എത്തിയ ആൾക്കാരാണ്. സോ പരസ്പരം ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും പാടിയിട്ടുണ്ടോ? അങ്ങനെ മൊമെന്റ്സ് ഉണ്ടോ? ഇല്ല ഇല്ല. പിന്നെ ഇതെങ്ങനെയാണ് തുടങ്ങിയത്? എങ്ങനെയാണ് നിങ്ങളുടെ ഇതിനകത്തേക്ക്? ആണോ? ഓക്കെ. ആ എപ്പോഴോ ഞാൻ നമ്മൾ രണ്ടാളും അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്, നീ എല്ലാം കല്യാണം കേൾക്കണേ, നീ നിന്നോടാണ് കേൾക്കണേ അല്ലേ? ആ ഒരു സാധനം അല്ലേ? വീട്ടിൽ ചോദിച്ചു, അതും ഓക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ അങ്ങനെ പിന്നെ അമ്മ ഞങ്ങളുടെ കോളേജിലെ സാറുമാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു അവര് പ്രേമത്തിലാണ്, കോളേജ് വിളിച്ച് വീട്ടിൽ നിന്ന് വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു ഏൽപ്പിച്ചേക്ക, തിരിഞ്ഞു നോക്കണ്ട, ഞങ്ങൾക്കറിയാം ഇനി പ്രിൻസിപ്പൾ അച്ഛൻ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എത്ര ഇയേഴ്സ് ടോട്ടൽ ഒരു റിലേഷൻഷിപ്പും ആഫ്റ്റർ മാരേജും എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാല്? അപ്പോൾ 11 years, 12 years, 12th ഇയർ ആയിക്കൊണ്ട് ഓടി സ്റ്റാർട്ടിംഗ് ആണല്ലേ. ഓക്കെ. സോ സക്സസ്ഫുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കരിയറിൽ ഈ ഒരു ജേർണിയിൽ പല ഡിഫറെൻറ്റ് ജോണേഴ്സും പല ഡിഫറെൻറ്റ് കരിയർ പാത്സും രണ്ടുപേരും എടുത്തിട്ടുണ്ട്. ഒരാൾ ടീച്ചറായി, പിന്നെ സിംഗിങ് സ്റ്റേജിലേക്കുണ്ട്, ഒരാൾ സ്റ്റേജിൽ മാത്രമല്ല കമ്പോസറും ഒക്കെ ആയ ഒരാളാണ് അല്ലേ, ഉടലാഴം അതായിരുന്നു അല്ലേ. അപ്പോൾ മിഥുൻ ഒരു കമ്പോസർ ആവാനാണോ കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഒരു സിംഗറാണോ കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഏതാണ് കൂടുതലൊരു ഓറിയൻറ്റേഷൻ ഉള്ളത്? മ്യൂസീഷ്യനായി അറിയപ്പെടാനാണ് കുറച്ചും കൂടെ താല്പര്യം. അതായത് ഒന്നില് ഇപ്പം ഒരു സിംഗർ എന്ന് പറയുന്നതിനേക്കാളും ഒരു കമ്പോസർ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് സന്തോഷം ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുന്ന രീതിയിലാണ്. അതായത് ഒരു മ്യൂസിക് സ്റ്റുഡൻറ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ആലോചിച്ചാലും അതാണ് കുറച്ചും കൂടെ ഇഷ്ടം. ഓക്കെ. ഈ സിനിമയിലാണെങ്കിലും എന്തിനാണെങ്കിലും ബന്ധങ്ങൾ ഫ്രണ്ട്ഷിപ്സും കാര്യങ്ങളും ഒക്കെ കൂടുതൽ എന്താ പറയുക നമുക്ക് ഒരു കൂടുതൽ നമ്മളെ ബെനിഫിറ്റ് ചെയ്യും നമ്മുടെ ഒരു കരിയർ പാത്തിൽ നിന്ന്. ഈ മ്യൂസിക്കിൻ്റെ ലോകത്തും അങ്ങനെ തന്നെയാണോ ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ഷിപ്സും റിലേഷൻഷിപ്സും? ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും, കാരണം ഉടലാഴം എന്നുള്ള പടം ആദ്യം ആക്ച്വലി സിത്തുവിന് വന്ന പടമാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞ സിത്തുവാണ്, അവളുടെ ഒറ്റ ഡിസിഷനാണ്. അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു, അപ്പം സിത്തു ആ സമയത്തും ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടി നിൽക്കുന്ന ഹൈ പൊസിഷനിൽ നിൽക്കുന്ന സമയമാണ്. അപ്പം എനിക്കതൊരു ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഷീ ബിലീവ്ഡ് ഇൻ മീ, അത് വലിയ കാര്യമാണ്. അപ്പം അത് ഫ്രണ്ട്സ്
എന്നുള്ളൊരു കാരണം തന്നെയാണ്. ഇപ്പം ചിത്തു തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഉണ്ണിമേനോൻ സാറൊക്കെയാണ്. അത് ഏറ്റവും സ്ട്രഗ്ലിംഗ് ടൈമിലൊക്കെ ഉണ്ണിമേനോൻ സാർ അതുപോലെ രാഹുൽ രാജ് സാർ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ പോലെ പേഴ്സണൽ കോൺടാക്ട് തന്നെയല്ലേ. അതെ, അപ്പോൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഫാമിലി ഫ്രണ്ടാണ് സിത്താര കൃഷ്ണ. സിത്തു സിത്തു എന്ന് വിളിച്ചോണ്ട് സിത്താര കൃഷ്ണ പറഞ്ഞ കേട്ടോ. ആൻഡ് ശരിക്കും ഗോപി സുന്ദർ, സിത്താര കൃഷ്ണകുമാർ, പിന്നെ ദക്ഷിണാമൂർത്തി സാർ, ഇവരൊക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി കൈൻഡ് ഓഫ് എ ബോണ്ടിങ് ആണ് അല്ലേ. ആണ്, എനിക്ക് അതിനകത്ത് പറയാൻ ഒരു പേരും കൂടെ ഉണ്ട്, അത് രാജമൺ സാറിന്റെ പേരും കൂടെ അതിനകത്ത് പറയണം. ഓക്കെ, രാജമൺ സാറിന്റെ അടുത്ത് ഞാൻ പ്രോഗ്രാമർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സാറിന്റെ അടുത്ത് സാറ് തന്ന അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബോണ്ടിങ് ആണ് സാറുമായിട്ട്. ഓക്കെ, എത്ര വർഷം പ്രോഗ്രാമറായിട്ട്? അതായത് ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഉദയ് രാമേന്ദ്രൻ പറഞ്ഞ സിംഗർ ഉണ്ട്, പ്ലേ ബാക്ക് സിംഗർ. അദ്ദേഹത്തിന്റെ കൂടെ വെറുതെ ഒന്ന് രാജവൺ സാറിനെ കാണാൻ പറ്റും. ഡോ നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു സാറിവിടെ, ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് എന്താ ചെയ്യണേ? ഞാൻ പറഞ്ഞു പ്രോഗ്രാമിംഗ് ചെയ്യണ്ട. ആ എന്നാ രാവിലെ 9 മണിക്ക് പോരെ, കമ്പ്യൂട്ടർ ഇവിടെ ഉണ്ട്, ആ പടം ഉണ്ട്, പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു. ഒറ്റടിക്ക് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കോഡിംഗ് ഒന്നും ഭയങ്കര അറിവൊന്നുമില്ല, ഞാൻ എന്റെ ബേസിക് സെറ്റപ്പിൽ ചെറിയ രീതിയിൽ എന്നാ ഒരു 200 പേജിന്റെ നോട്ട് വാങ്ങിച്ചു ഞാൻ പറഞ്ഞുതരാം. സാറിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, സാർ ഭയങ്കര ലൗഡാണ്, ആചാന ഭാഗമാണ്, വലിയ ശബ്ദമാണ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് വലിയ ഭയങ്കര ഒരു പേടി തോന്നും. പക്ഷെ ഇത്രയും സ്വീറ്റായിട്ട് എന്നെ ടേക്ക് കെയർ ചെയ്ത ഒരാളാണ് രാജാണ് സാർ. അപ്പം സാറിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല ഈ പറയുന്ന കൂട്ടത്തിൽ. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഏത് മേഖലയിൽ നിന്ന് കൈവയ്ക്കാൻ ബാക്കിയുള്ള കമ്പോസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, സിംഗിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഗ്രൂമിങ് നടത്തുന്നുണ്ട്, ഒരാൾ പഠിപ്പിക്കുന്നുമുണ്ട്, ഇത് പറഞ്ഞ് ഏതെങ്കിലും മേഖല കൈവിടാൻ ബാക്കിയുണ്ടോ? എഴുതിയില്ല. അതുണ്ട്. അല്ല, ഓൺ ക്രിയേഷൻസ് ആയിട്ടുള്ള വർക്ക് വരുമ്പോഴത്തേക്ക് അതിനകത്തൊന്നും എഴുതണമെന്നോ? അങ്ങനെ സ്വന്തമായിട്ടുള്ള വരികൾ വരാറുണ്ട് കേട്ടോ, വരാറുണ്ട്. എവിടെയൊക്കെയോ എനിക്കൊരു അങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ട്, വരികൾ വരാറുണ്ട്. അങ്ങനെയല്ല, ഒരുപാട് എഴുതുന്നല്ല ഞാൻ പറയണേ, ചില സാധനങ്ങളൊക്കെ കയ്യിൽ ഇടാറുണ്ട്, ചില ട്യൂണൊക്കെ പാടുമ്പോ ഇല്ലേ അറിയാണ്ട്. ചില വാക്കുകൾ അതിപ്പം സ്വാഭാവികമായിട്ട് ചില വാക്കുകൾ അങ്ങ് ലോക്കാവണതാ, അതിപ്പോ എല്ലാവർക്കും സംഭവിക്കണ എഴുതിന്നല്ല ഞാൻ പറയുന്നത്, ആ സാധനല്ല, ചിലപ്പം ആ വേർഡ് തന്നെ വെക്കാം ലിറിക്സിസ്റ്റ് പറയും, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളതിനെ ഇംപ്രൊവൈസേഷൻ എന്ന് വിളിക്കും. ഞാനൊന്ന് പ്രോത്സാഹിപ്പിച്ചതാ, സമ്മതിക്കില്ല പണി. ട്രൈ നോക്കിണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ട്രൈ ചെയ്യാൻ പ്ലാൻസ് ഉണ്ടോ? ഇല്ലേ ഇല്ല, ചോദ്യമേ വേണ്ട, ഡിലീറ്റ് ഡിലീറ്റ്. നല്ല വൃത്തിയായിട്ട് എപ്പ ചോദിച്ചു കഴിഞ്ഞാലും അരമണിക്കൂർ കൊണ്ട് മനുവോ അല്ലെങ്കിൽ ഹരിയേട്ടനോ എല്ലാം ഈസി ആയിട്ട് എഴുതി തരും. അപ്പൊ ദാറ്റ് വാസ് മിഥുൻ ജയരാജ് ആൻഡ് ഇന്ദു പ്രസാദ് ഫോർ യു. ആൻഡ് ഇതുപോലെ മറ്റൊരു ഗസ്റ്റുമായി അടുത്ത എപ്പിസോഡിൽ പാക്കും വരേക്കും. കേൾക്കു കേൾക്കു കേട്ടുകൊണ്ടേയിരിക്കും. 93.5.